ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവിയിലേക്കുള്ള എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബ്രാഞ്ചിലും ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് നോക്കാം. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് ജനറൽ സർവീസ്, എയർ ട്രാഫിക് കൺട്രോളർ, നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, പൈലറ്റ്, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻ ഇൻസ്പെക്ടറേറ്റ് കേഡർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്കാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ മെയിനായിട്ടും രണ്ട് പോസ്റ്റാണ്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് തുടങ്ങിയ രണ്ട് ബ്രാഞ്ചിലേക്കാണ് ടെക്നിക്കൽ ബ്രാഞ്ച് വഴി റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 29 ഏപ്രിൽ 2023 മുതൽ 14 മെയ് 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിൽ ക്ലിഫിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ 56,100 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഏകദേശം 177,500 രൂപ വരെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ആദ്യം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ സർവീസിലേക്ക് 50 വേക്കൻസി, എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് 10 വേക്കൻസി, നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് 20 വേക്കൻസി, പൈലറ്റ് 25 വേക്കൻസി, ലോജിസ്റ്റിക്സ് 30 വേക്കൻസി, നേവൽ ആർമൻഡ് ഇൻസ്പെക്ടറേറ്റ് കേഡർ 15 വേക്കൻസി. ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കുള്ള വേക്കൻസി നോക്കുവാണെങ്കിൽ ആകെ 12 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് നോക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് 20 വേക്കൻസി, ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് 60 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 80 വേക്കൻസിയാണ് നിലവിൽ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 1999, 1 ജൂലൈ 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മെർച്ചൻറ്റ് നേവി പേഴ്സണൽസിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 1999, 1 ജനുവരി 2003 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 2000, 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത പൈലറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 2000, 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അതായത് CPL ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ നേവൽ ആർമൻഡ് ഇൻസ്പെക്ടറേറ്റ് കേഡർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 1999, 1 ജൂലൈ 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജനുവരി 1999, 1 ജനുവരി 2003 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ MTech അതാത് സബ്ജക്റ്റിലുള്ള MTech ഉണ്ട് എങ്കിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 2 ജനുവരി 1997, 1 ജനുവരി 2003 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്ക് MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നോക്കാം.
2 ജനുവരി 1999 1 ജൂലൈ 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ മെർച്ചൻ്റ് നേവി പേഴ്സണൽസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ 2 ജനുവരി 1999 1 ജൂലൈ 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിഇ ബിടെക് 60% മാർക്കോട് കൂടി ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതെങ്കിലും സബ്ജക്റ്റിൽ ബിഇ ബിടെക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ, അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ, അതുപോലെ തന്നെ പൈലറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിഇ ബിടെക് 60% മാർക്കോടുകൂടി പാസ് തരുന്നാൽ മതി. ഏതൊരു സബ്ജക്റ്റിലായിരുന്നാലും പാസ് തരുന്നാൽ മതി. കൂടാതെ പ്ലസ് ടുവിൽ 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് പ്ലസ് ടുവിൽ ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ബിഇ ബിടെക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, MBA ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ് ആയിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, BSc അല്ലെങ്കിൽ BCOM അല്ലെങ്കിൽ BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി, കൂടാതെ PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ PG ഡിപ്ലോമയും അതുപോലെ തന്നെ BSc അല്ലെങ്കിൽ BCOM അല്ലെങ്കിൽ BSc IT ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, MCA അല്ലെങ്കിൽ MSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 4 ക്വാളിഫിക്കേഷൻസാണ് ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നേവൽ ആർമെൻ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ BE BTech ആണ്. 60% മാർക്കോട് കൂടി കൺസേൺഡ് സബ്ജക്റ്റ്, അപ്പോൾ ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് പറയുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലുള്ള BE BTech 60% മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്ലസ് ടുവിൽ മിനിമം 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് പ്ലസ് ടുവിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം എഡ്യൂക്കേഷൻ പോസ്റ്റ് നോക്കാം. ഏകദേശം 6 ക്വാളിഫിക്കേഷൻസാണ് എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, MSc 60% മാർക്കോട് കൂടി മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ചിൽ പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ BSc ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സിൽ BSc ഇൻ മാത്സ് പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ MSc 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, MSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ BSc, അതായത് MSc കെമിസ്ട്രി പാസ്സായി BSc ഫിസിക്സിലും പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ MSc 60% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, നാലാമതായിട്ട് പറയുന്നത് BE BTech ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE BTech 60% മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ, അതായത് 5ാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്, BE BTech 60% മാർക്കോട് കൂടി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത 6ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് MTech ആണ്. 60% മാർക്കോട് കൂടി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൺസേൺഡ് സബ്ജക്റ്റിലുള്ള MTech 60% മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റ് എന്നറിയാൻ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ആർട്ടിക്കിൾ ചെക്ക് ചെയ്തിരുന്നാൽ മാത്രം മതി. ആർട്ടിക്കിളിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ 6 ക്വാളിഫിക്കേഷൻസാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പ്ലസ് ടുവിൽ മിനിമം 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് പ്ലസ് ടുവിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ടതാണ്. 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നോക്കാം.
ബിഇ ബി ടെക് 60% മാർക്കോടുകൂടി കൺസേൺഡ് സബ്ജക്റ്റ്. അപ്പോൾ ഇതിലേതൊക്കെ സബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 60% മാർക്കോടുകൂടി ബിഇ ബി ടെക് പഠിച്ച് പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നോക്കുവാണെങ്കിലും സെയിം തന്നെയാണ്. താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോടുകൂടി ബിഇ ബി ടെക് പഠിച്ച് പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്, അതിനുശേഷം SSB ഇൻ്റർവ്യൂ, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 14 May 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാനത്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.